നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച, ഉത്രട്ടാദി നക്ഷത്രം. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് യാത്രയും പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കഴിയുന്നതും ഒന്ന് നിയന്ത്രിക്കുക. ശ്രീ ധന്വന്തരി സ്തോത്രം ജപിച്ചോളൂ, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ, കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ള തോന്നലൊക്കെ മാറുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഹൈ എനർജിയോടുകൂടി മുന്നോട്ട് പോവുക. ചെറിയ ഏജൻസി ബിസിനസ് ഒക്കെ നടത്തുന്നവർക്കും ഇതേ അവസ്ഥ മെച്ചമാകുന്നതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങുന്ന ഒരു കാലമാണെന്നും പ്രത്യേകിച്ചറിയാം. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ ഒന്ന് കുറയുന്നതായി അനുഭവപ്പെടുന്നുള്ളതാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം എന്ന സൂചനയിലുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങുന്ന ഒരു ദിവസമാണ്. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. കലാകാരന്മാർക്ക് പൊതുവെ ഡാൻസേഴ്സ്, സിംഗേഴ്സ്, മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. പുതിയ അവസരങ്ങൾ, പണം വരാനുള്ള ഭാഗ്യം, കോസ്റ്റ്ലി ഐറ്റംസൊക്കെ സമാനമായി ലഭിക്കുവാനോ വാങ്ങുവാനുള്ള യോഗവും, അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ലഭിക്കുന്നതുകൊണ്ട്, ഹോം അപ്ലയൻസസ് ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുവാനുള്ള യോഗവും ഇന്ന് കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ ദുർഗാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് സാമ്പത്തിക നേട്ടവും വന്നു ചേരും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. മാറ്റങ്ങളുടെ സൂചന ലഭിക്കുന്ന ആ ഒരു ദിവസമാണ് എന്നുള്ളതാണ്. കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും അംഗീകാരമൊക്കെ വന്നു ചേരുവാനും പുതിയ പ്രോജക്ട്സിനുള്ള അവസരവും ഒക്കെ ലഭിക്കുവാൻ യോഗമുണ്ട്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾക്ക് തുടക്കമിടാൻ പറ്റിയൊരു ദിവസമാണെന്നറിയാം. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. കുടുംബത്തിൽ പാർട്ടിഷനോ സാമ്പത്തികമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമോ ഒക്കെ എന്ന് സൂചനയിലുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാം. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. പുതിയ അവസരങ്ങൾ വന്നു ചേരും ഈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്. അവർക്ക് ചെറിയ ജോലിയൊക്കെ തരപ്പെടുവാനും ഇപ്പോഴുള്ള ഒരു ജോലി ഉള്ളവർക്ക് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള ഒരു അവസരം വന്നു ചേരുവാനും ഭാഗ്യമുണ്ട്. വൃശ്ചികം രാശി, വിശാഖമാസത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. വിവാഹകാര്യങ്ങൾക്ക് മാത്രമല്ല, പ്രണയിക്കുവാനൊക്കെ സാധ്യതയേറെയുള്ള ദിവസമാണ്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാൻ, അല്ലെങ്കിൽ പൊതുവെ ബന്ധുക്കളെയൊക്കെ, പഴയ പരിചയമൊക്കെ, ബന്ധുത്വം പുതുക്കുവാനും ഒക്കെ ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് വരുവാനും വിവാഹകാര്യങ്ങളിലൊരു തീരുമാനമൊക്കെ ഇതുകൊണ്ട് തന്നെ വന്നു ചേരുവാനുമൊക്കെയുള്ള ഭാഗ്യം ഇന്ന് സൂചനയിലുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ആരുടെയെങ്കിലും സമ്മാനമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള പണമോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വസ്ത്രത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. വിവാഹ കാര്യങ്ങളിലും ഒരു തീരുമാനത്തിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, ആവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
പെട്ടെന്ന് കോപമൊക്കെ വരുന്നൊരു ദിവസമായതുകൊണ്ട് കോപം നിയന്ത്രിക്കുക, സംസാരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ പ്രത്യേകം മനസ്സിൽ വെക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ്. പൊതുവെ ഒരു നിയന്ത്രണം വരുവാനായി നാരായണീയ പാരായണം ഉത്തമമാണ്. 5 ദശകമെങ്കിലും ഇന്ന് നാരായണീയം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. കുംഭം രാശി, ആവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ വരുന്നതുകൊണ്ട് പുതിയ പ്ലാനിങ് പല പല പ്ലാൻസൊക്കെ തയ്യാറാക്കും. അതായത് പുതിയ ബിസിനസ് ഏത് രീതിയിൽ പോകണം, പുതിയ ബിസിനസ് ആരംഭിക്കണം, ഇപ്പോഴുള്ള ചെറിയ കച്ചവടമാണെങ്കിൽ അത് എങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്കാക്കാം, അതിനെങ്ങനെ ഈ ലോണും മറ്റ് പ്ലാനിങ്ങും ഒക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അതൊരു ഉപജീവന മാർഗമായിട്ട് എടുത്തിട്ടുള്ളവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. വേണ്ടപ്പെട്ടവരുടെയൊക്കെ സഹായം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ചിട്ടിയോ പുതിയ ലോണോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പൊതുവെ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം കുറയുന്നതായി അനുഭവപ്പെടും. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക്, കടം ലോണൊക്കെ ഉള്ളവർക്ക് ചെറിയ ടെൻഷൻസൊക്കെ വരാം. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉള്ളവരുടെ ടെൻഷൻ കുറയുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ വന്നു ചേരുവാനുള്ള ഒരു യോഗമുണ്ടാകും.